നമസ്കാരം. അട്ടപ്പാടി മധു, നിങ്ങൾ ശരിക്കും കൊല്ലപ്പെട്ടതിപ്പോഴാണ്. മലയാളികളുടെ മനസാക്ഷിയില്ലായ്മയുടെ കോലായിൽ നീതി നിഷേധത്തിന്റെ കുടുക്കിൽ നിങ്ങളുടെ ശവം തൂക്കിയാട്ടുന്നു. കേരളം ലജ്ജിക്കേണ്ടതിപ്പോഴാണ്, അല്ലാതെ അവിഹിത ബന്ധങ്ങളുടെ ഇഴ ചേർക്കാൻ പോകുമ്പോഴല്ല. അമേരിക്കയിൽ പോലീസുകാരന്റെ മുട്ടുകാലിനിടയിൽ മരിച്ച ജോർജ് ഫ്ലോയിഡിനെ ഓർത്ത് ഇപ്പോഴും മുതലക്കണ്ണീർ ഒഴുക്കുന്ന കപട മലയാളി. അന്റാർട്ടിക്കയിൽ മഞ്ഞുരുകിയാൽ സിംഹവാലൻ കുരങ്ങിന് വയറ്റീന്ന് പോയില്ലെങ്കിൽ, ആഫ്രിക്കൻ ആനയ്ക്ക് മൂത്രത്തിൽ കല്ല് വന്നാൽ വരെ കേരളത്തിന്റെ തെരുവുകളിൽ കൊടി പിടിക്കുന്നവരൊക്കെ മധുവിനെ അറിയില്ല. ദളിത് സ്നേഹം, വനവാസി പ്രേമമൊക്കെ വഴിഞ്ഞൊഴുകുന്ന ആക്റ്റീവ് ടിസ്റ്റുകളൊക്കെ ഉറക്കമായോ? ചുറ്റും നടക്കുന്നത് എന്തെന്നറിയാതെ കൊല്ലാൻ പിടിക്കുമ്പോഴും ഒന്നും അറിയാതെ നിൽക്കുന്ന ഒരു മിണ്ടാപ്രാണിയെ തല്ലിക്കൊന്നിട്ട് കൈകെട്ടി നിർത്തി ഫോട്ടോയിട്ട് ആഘോഷിച്ചിട്ട് ഇപ്പോൾ കണ്ടവനും കേട്ടവനുമില്ല. വിശപ്പിന്റെ വിളി കേട്ടാൽ നെഞ്ചുപൊട്ടി കവിത എഴുതുന്ന കവികളും അവാർഡിന്റെ തുണി പൊങ്ങുന്നതും നോക്കിയിരിക്കുന്ന സാംസ്കാരിക കലാകുതികകളും മധുവിനെ കാണില്ല, കണ്ടെന്ന് നടിക്കില്ല. ഉത്തരേന്ത്യയിലായിരുന്നെങ്കിൽ മധുവിന് വേണ്ടി രാജ്യസഭയിലും ലോകസഭയിലും പ്രതിഷേധിച്ചേനെ. പെങ്ങളൂട്ടി പാടും, പ്രയാപനാടും, ബാക്കിയുള്ളവരൊക്കെ ഗാന്ധി പ്രതിമയുടെ മുൻപിൽ കുടിൽ കെട്ടിക്കിടക്കും. ഭാവി പ്രധാനമന്ത്രി കസേരയിൽ ആസനം വയ്ക്കാൻ കൊതിക്കുന്ന യുവരാജാവിന്റെ മണ്ഡലം, പേരെടുത്ത ഏലിയാമ്മയെ മുടങ്ങാതെ കാണുന്ന രാഹുൽ ഗാന്ധിക്ക് മധുവിനെ അറിയില്ല. കേരള സർക്കാരിന് കാർ വാങ്ങാൻ പോലും പൈസ ഇല്ലാത്തത് കൊണ്ട് വക്കീലിനെ വെക്കാൻ പോലും പറ്റുന്നില്ല. പത്രപ്രവർത്തകൻ ബഷീറിന്റെ മരണം ആക്സിഡന്റ് ആയിരുന്നെങ്കിൽ മധുവിൻ്റേത് കരുതിക്കൂട്ടിയുള്ള ആക്രമണ കൊലപാതകമാണ്. അതിനെ അഡ്രസ് ചെയ്യാൻ ഒരു മാനവികരും ഇല്ല. വനവാസി ആയതുകൊണ്ട്, ദരിദ്രനായതുകൊണ്ട്, അധികാരത്തിൽ ഇടമില്ലാത്തവനായതുകൊണ്ട് മധുവിന്റെ സാക്ഷികൾ കൂറുമാറും. പുരോഗമന സമൂഹത്തിന്റെ പൊങ്ങച്ചമുഖത്ത് മുഖമടിച്ച് അടിയായി കിടക്കും മധു എന്ന കാടിന്റെ മകൻ. ഇന്നലെ അതിരപ്പള്ളിയിൽ കാട് കയറിയ ആനയുടെ ന്യൂസ് വാല്യൂ പോലും മനുഷ്യനായി ജനിച്ച മധുവിനില്ല. കേരളം തലതാഴ്ത്തേണ്ടി വരുന്ന അവസ്ഥ തന്നെയാണിത്. 2018 ഫെബ്രുവരി 22-നാണ് മധു ആൾക്കൂട്ട മർദ്ദനത്തിനെതിരായി പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിൽ കൊല്ലപ്പെടുന്നത്. ഭക്ഷണ സാധനങ്ങൾ മോഷ്ടിച്ചുവെന്ന് പറഞ്ഞായിരുന്നു അടിച്ചും കുത്തിയും ഒരു മനുഷ്യനെ അവർ കൊന്നത്. കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ആ ക്രൂര കൃത്യത്തിൽ ഇന്നും നിയമ നടപടികൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. സംഭവത്തിൽ പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ 16 പ്രതികളാണുള്ളത്. മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതിയിലാണ് മധു വധക്കേസ് വിചാരണ ഇഴഞ്ഞു നീങ്ങുന്നത്. നാളിതുവരെയായിട്ടും നീതി കിട്ടാത്ത മധുവിനെ പലരും തള്ളിക്കളയുകയാണ്. മധുവിന്റെ കൊലപാതകത്തിൽ 13 സാക്ഷികളാണ് കൂറുമാറിയത്. തുടർച്ചയായ സാക്ഷികളുടെ കൂറുമാറ്റം പോലും ഇപ്പോൾ പലർക്കും നിസ്സാരമാണ്. കാട്ടിൽ നിന്നാണ് അവനെ അവർ പിടിച്ചുകൊണ്ടുവന്നത്. ഉപദ്രവിക്കാനാവുന്നതിന്റെ പരമാവധി കാടിനുള്ളിൽ വെച്ച് തന്നെ തീർത്തു. ഇത്രയും പേർ കലയും വെച്ച് ആക്രമിക്കാൻ വരുമ്പോൾ അവൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാണ്? ഒറ്റയ്ക്ക് വന്നാലും അവൻ തിരിച്ചു ഉപദ്രവിക്കുമെന്ന് തോന്നുന്നില്ല. ഒരു സാധുവായിരുന്നു അവൻ. മുക്കാലയിൽ കൊണ്ടുവന്ന് ബാക്കിയുള്ളവരും അവനെ ഉപദ്രവിച്ചു. ഇതൊന്നും ആരും അറിയുന്നുണ്ടായിരുന്നില്ല. ഇന്നും മധുവിന്റെ കാര്യത്തിൽ കേരളമാകെ മൗനത്തിലാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.